ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പുതിയ ടിപ്പായിട്ട് വന്നേക്കണേ. എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യണം. പിന്നെ ആവശ്യമായ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്, അധികം ചിലവില്ലാത്തതാണ്, വാളുമായി കൊട്ടിക്കാൻ വേണ്ടി. ഇനി ഇത് കണ്ടതിന് ശേഷം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, പരമാവധി തന്നെ സപ്പോർട്ട് ചെയ്യാൻ നോക്കണം. അപ്പോൾ ശരി, ഞങ്ങൾക്ക് വർക്ക്ഷോപ്പിലോട്ട് പോയാലോ. ഹലോ ഗൈസ്, എനിക്ക് ഇതിനാവശ്യമായ സാധനങ്ങൾ ഫാബ്രിക് പെയിൻറ്റ്, ഫാബ്രിക് പെയിൻ്റ് അല്ലാതെ നമുക്ക് സ്കെച്ച് മെച്ചും ഉപയോഗിക്കാം, പെയിൻറ്റ് നമ്മുടെ സ്റ്റാപ്ലർ, ബ്രഷ് നമുക്ക് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയാണ്, ഡിസൈനൊക്കെ കൊടുക്കാൻ വേണ്ടി. ഡബിൾ ടേപ്പ്, നമുക്ക് ആവശ്യമായ എ ഫോർ ഷീറ്റ് പേപ്പറാണ്, കളർ പേപ്പർ. ഇതിനായി നമുക്ക് അതൊന്ന് മടക്കി കൊടുക്കാം. അടുത്തതായി നമുക്ക് അടിയിലെ ഭാഗം മടക്കി എടുക്കേണ്ടതാണ്. അത് തുറന്നതിന് ശേഷം തിരിച്ച് നമുക്ക് മടക്കിയിട്ട് അതുപോലെ തന്നെ ചെയ്യാം. ഇനി അടുത്തായി നമ്മൾ ചെയ്യുന്നത് ഇത് കീറെടുക്കണം. നമുക്ക് വേസ്റ്റായിട്ടുള്ള ഭാഗമാണത്, അതായത് നമുക്ക് കീറെടുക്കാൻ വേണ്ടി ഞാൻ കത്രിക യൂസ് ചെയ്യണ്ട, നിങ്ങൾക്ക് കത്രിക യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാം. നമുക്ക് കട്ട് ചെയ്ത ഭാഗം നമുക്ക് മാറ്റി വെക്കാം. ഇപ്പൊ നമുക്ക് നല്ല സ്ക്വയർ രീതിയിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമുക്കിത് ഒരു എക്സ് ടൈപ്പ് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. രണ്ട് സൈഡും കൂട്ടിമുട്ടിച്ചതിന് ശേഷം നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പ് ആക്കി എടുക്കണം. അതിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മുകളിലോട്ട് മടക്കുകയും അതുപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗം നമ്മൾ മുകളിലോട്ട് മടക്കി എടുക്കണം. അതിനുശേഷം നമ്മളത് സ്റ്റാപ്ലർ വെച്ച് അടിക്കണം. അടുത്തത് നമ്മൾ ചെയ്യണത് എ ഫോർ ഷീറ്റ് കട്ട് ചെയ്തിട്ട് കുഞ്ഞി പീസ് കട്ട് ചെയ്തിട്ട് അത് രണ്ടാക്കി നമ്മൾ മടക്കിയതിന് ശേഷം കത്രിക കൊണ്ട് ഒന്ന് വളച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കത് ഭംഗിയിൽ കിട്ടും. അല്ല,
നമ്മൾ വെട്ടിയെടുത്ത ആ എ ഫോർ ഷീറ്റിൻ്റെ തുമ്പിക്ക് നമ്മളെ കൊമ്പ് സ്റ്റാപ്പിളർ വെച്ച് അടിക്കുകയാണ്. അതിനുശേഷം നമ്മൾ സാബർ പെയിൻ്റ് എടുത്തിട്ട് ആ സ്റ്റാപ്ലർ എടുത്ത് കാണിക്കണത് നമ്മൾ ഇത്തിരി പെയിൻ്റ് അടിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഫാബ്രിക് പെയിൻ്റ് ഇല്ലാത്തവർക്ക് നമുക്ക് സ്കെച്ച് കൊണ്ട് ചാലഞ്ച് ചെയ്യാം. സ്കെച്ച് കൊണ്ടായാലും കുഴപ്പമില്ല. അടുത്തായിട്ട് നമുക്ക് അടിയിൽ തന്നെ ഡബിൾ ടേപ്പ് ഒട്ടിച്ച് ചേർക്കേണ്ടതാണ്. അന്നാലേ നമുക്ക് വാളിന് കൊട്ടിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത് അടുത്ത ടിപ്പായി ഞാൻ വരുന്നതാണ്.